സംസ്ഥാന സർക്കാർ സ്ഥാപനത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ജനപ്രിയ മദ്യമായ ജവാനിൽ മാലിന്യം. 11.5 ലക്ഷം ലിറ്റർ മദ്യത്തിന്റെ വിൽപ്പനയാണ് മരവിപ്പിച്ചത്. വടക്കൻ പറവൂരിലെ വാണിയക്കോട് ബിവറേജസ് ഔട്ട്ലെറ്റിൽ നിന്ന് വാങ്ങിയ മദ്യത്തിൽ മാലിന്യം ശ്രദ്ധയിൽപ്പെട്ട ഉപഭോക്താവിന്റെ പരാതിയിലാണ് എക്സൈസിന്റെ നടപടി. തിരുവല്ല ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസ് ഫാക്ടറിയിലാണ് ജവാൻ ഉൽപ്പാദനം. ജവാൻ ട്രിപ്പിൾ എക്സ്ട്രം 297, 304, 308, 309, 315, 316, 319, 324 ബാച്ചുകളിലും വരാപ്പുഴയിലെ ഔട്ട്ലെറ്റിന്റെ ജവാൻ ട്രിപ്പിൾ എക്സ്ട്രം 307, 322, 267, 328, 312, 292, 200, 164, 293 ബാച്ചുകളിലും മാലിന്യം കണ്ടെത്തി. എക്സൈസ് എറണാകുളം ഡെപ്യൂട്ടി കമ്മീഷണറുടെ മേൽനോട്ടത്തിലായിരുന്നു വാണിയക്കോട് ഔട്ട്ലെറ്റിലെ പരിശോധന. ബിയറിൽ ഇത്തരം മാലിന്യം കാണാറുണ്ടെങ്കിലും ജവാനിൽ ആദ്യമാണെന്ന് ബിവറേജസ് ജീവനക്കാർ പറയുന്നു. നിർമ്മാണത്തിലെ പാകപ്പിഴയാണെന്നും കരുതുന്നു. മദ്യക്കുപ്പുകളിൽ പാട പോലെ രൂപപ്പെട്ടത് ചൂണ്ടിക്കാട്ടി ഔട്ട്ലെറ്റുകളിൽ കുപ്പി മാറ്റിക്കൊടുത്തു. എക്സൈസ് കമ്മീഷണർക്ക് റിപ്പോർട്ട് കൈമാറി. എല്ലാ ഔട്ട്ലെറ്റുകളിലും ജവാൻ പരിശോധിക്കാൻ നിർദ്ദേശവുമുണ്ട്. സാമ്പിൾ ലാബിൽ പരിശോധിക്കും. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും വിറ്റഴിക്കണോ നശിപ്പിക്കണോ എന്ന് തീരുമാനിക്കുക. ഒരു ബാച്ചിൽ 7500 കേസ് ഉണ്ടാകും. ഒരു കേസിൽ 9 ലിറ്റർ വീതം മദ്യം. 750 മില്ലി കുപ്പികൾ 12 എണ്ണവും 1 ലിറ്റർ കുപ്പികൾ 9. ഓണക്കാലത്തെ ഏറ്റവും അധികം വിറ്റത് ജവാൻ റമാണ്. വിൽപ്പന മരവിപ്പിക്കാൻ നിർദ്ദേശവും നൽകിയിരുന്നു. എക്സൈസ് കമ്മീഷണറെയും ബന്ധപ്പെട്ടവരെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുമുണ്ട്. ബി ടെനിമോൻ, ഡെപ്യൂട്ടി കമ്മീഷണർ എക്സൈസ് എറണാകുളം. ഓണക്കാലത്ത് ഏറ്റവും അധികം വിറ്റത് ജവാൻ റമാണെന്നാണ് പറയുന്നത്. വിൽപ്പന മരവിപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് എക്സൈസ് കമ്മീഷണറെയും ബന്ധപ്പെട്ടവരെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും ബി ടെനിമോൻ, ഡെപ്യൂട്ടി കമ്മീഷണർ എക്സൈസ് അറിയിച്ചു. കഴിഞ്ഞ വർഷം ഓണക്കാലത്ത് ഏറ്റവും കൂടുതൽ വിറ്റ മദ്യ ബ്രാൻഡ് ജവാൻ റമാണെന്ന് ബെബ്കോയുടെ ഔദ്യോഗിക കണക്കുകൾ പറയുന്നു. 10 ദിവസം കൊണ്ട് 630,000 ലിറ്റർ ജവാൻ മദ്യം വിറ്റതായാണ് കണക്ക്. അവിട്ടം ദിനത്തിൽ ബെബ്കോയിൽ 91 കോടിയുടെ മദ്യക്കച്ചവടവും നടന്നിട്ടുണ്ട്. അവിട്ടം ദിനത്തിൽ ഏറ്റവും കൂടുതൽ മദ്യം വിറ്റത് തിരൂർ ഔട്ട്ലെറ്റിലാണെന്നും കണക്കുകൾ പറയുന്നു. വില കുറഞ്ഞ മദ്യബ്രാൻഡ് എന്നതും സർക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന റം എന്നതുമാണ് ജവാന്റെ പ്രത്യേകത. ഓണക്കാലത്ത് ഇതിന്റെ ആവശ്യക്കാർ ഏറുമെന്നും മുൻകൂട്ടി കണ്ട് ഉൽപ്പാദനം വർദ്ധിപ്പിച്ചിരുന്നു. ഓണക്കാലത്തെ വിൽപ്പന ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ബെബ്കോ MD മറ്റു ബ്രാൻഡുകൾക്ക് പ്രമോഷൻ നൽകരുതെന്നും, പ്രമോഷൻ നൽകുന്നുണ്ടെങ്കിൽ എല്ലാ ഔട്ട്ലെറ്റുകളിലും ജവാൻ റമ്മിന് നൽകണമെന്നും ചൂണ്ടിക്കാട്ടി പ്രത്യേക സർക്കുലറും ഇറക്കിയിരുന്നു. എന്നാൽ ഇത്തവണത്തെ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് എക്സൈസ് തീരുവയും കൂട്ടി. എക്സൈസ് തീരുവ ലിറ്ററിന് 10 രൂപയാണ് കൂട്ടിയതെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ ഇത്തവണത്തെ ബജറ്റ് അവതരണത്തിൽ പറയുകയും ചെയ്തിരുന്നു. മദ്യത്തിലൂടെ 200 കോടി രൂപ സമാഹരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന്റെ ഉൽപ്പാദകരാണ് ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽ ലിമിറ്റഡ് എന്ന കമ്പനി. കമ്പനി ഉൽപ്പാദിപ്പിക്കുന്നതിൽ വില കുറവുള്ളതിനാൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള മദ്യ ബ്രാൻഡും ജവാനാണ്. ലിറ്ററിന് 560 രൂപയാണ് വില. സംസ്ഥാനത്ത് ദിവസം 6000 കേസാണ് ഉൽപ്പാദനം. ഡിമാൻഡ് കൂടുതൽ ഉള്ളതിനാൽ ഉൽപ്പാദനം 8000 കേസ് ആക്കണമെന്ന് ബിവറേജസ് കോർപ്പറേഷൻ ആവശ്യപ്പെട്ടതായി നേരത്തെ റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.